ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ റിലീസായി ആദ്യത്തെ ഒരു ദിവസം തന്നെ നമുക്ക് സൂചനകൾ കിട്ടിയത് ഒരു വലിയ വിജയമാകുന്ന ഒരു സൂചനകൾ കിട്ടി. തുടർന്നുള്ള ആദ്യത്തെ ഫസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലായി ഒരു ഒരു വലിയ വിജയമാണ് എന്നത്. എന്റെ കരിയറിലെ വലിയ വലിയ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി തീരും ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ. അപ്പൊ അതിൽ അതിയായ സന്തോഷം. അപ്പൊ തുടർന്ന് അതിന്റെ ഒരു ഒരു സക്സസ് സെലിബ്രേഷൻ എന്ന രീതിയിൽ ഒരു പ്രൊമോഷണൽ പ്രോഗ്രാം എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ആരാധകരെ കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു ഒരു പരിപാടി ചെയ്യണം എന്ന് തന്നെയാണ്. കാരണം സിനിമ കണ്ടവർക്കറിയാം ഇത് ആരാധകരെ കുറിച്ചും അവർക്ക് വേണ്ടിയുള്ളൊരു ഒരു സിനിമ കൂടിയാണ്. അപ്പൊ സാധാരണ അത്തരത്തിലുള്ള പരിപാടികൾ എന്ന് പറയുമ്പോൾ ചെയ്ത് വന്നിട്ടുള്ളത്, ഇതിനു മുമ്പ് ഞാനും ചെയ്തിട്ടുള്ളത്, ഒരു കോൺടെസ്റ്റ് എടുത്ത് അതിൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ഒരു ഹോട്ടലിൽ ഒരു ദിവസം വൈകുന്നേരം ഒരു താരത്തിനോടൊപ്പം ഒരു ഡിന്നർ എന്നൊക്കെ പറയുന്ന പരിപാടിയാണ് സാധാരണ ചെയ്ത് വരാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡിയ ആണ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ലിസ്റ്റിനും സുപ്രീം എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനത്തിലെത്തിയത് ഒരു ഒരു ചോപ്പർ റൈഡ്, അതായത് കേരളത്തിലെ 4 ജില്ലകളിലെ റിലീസ് കേന്ദ്രങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്യുന്നു. അത് ഒരു ഹെലികോപ്റ്ററിൽ വിസിറ്റ് ചെയ്യുന്നു. അത് ഓരോ സെക്ടറിലും എന്നോടൊപ്പം ഈ ഹെലികോപ്റ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആരാധകനോ ആരാധികയോ ഈ ഹെലികോപ്റ്ററിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളൊരു ഒരു സക്സസ് സെലിബ്രേഷൻ, ഒരു സക്സസ് ഫ്ലൈറ്റ് എന്ന രീതിയിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യാം എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. ആ ദിവസമാണ് ഇന്ന്. രാവിലെ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് എറണാകുളത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആരാധിക എന്നോടൊപ്പം സഞ്ചരിച്ച് കോഴിക്കോട് വന്നു. കോഴിക്കോട് ഇപ്പോൾ ആശീർവാദിൻ്റെ മൾട്ടിപ്ലെക്സിൽ ഒരു വിജയാഘോഷത്തിൽ പങ്കെടുത്തു. ഇവിടുന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോകും. എറണാകുളത്ത് നിന്ന് കൊല്ലം ജഡായിപ്പാറയിൽ ലാൻഡ് ചെയ്യും. കൊല്ലത്തൊരു സക്സസ് സെലിബ്രേഷനിൽ പങ്കെടുക്കും. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും. തിരുവനന്തപുരത്ത് ഇതുപോലൊരു ഒരു ആഘോഷത്തിൽ പങ്കെടുക്കും. വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വരും. അങ്ങനെ കേരളത്തിന്റെ നോർത്ത് ടു സൗത്ത് ഉള്ള ജില്ലകളിൽ 4 റിലീസ് കേന്ദ്രങ്ങൾ വിസിറ്റ് ചെയ്യുന്നു. ഓരോ ലെഗിലും എന്നോടൊപ്പം സഹയാത്രികൻ അല്ലെങ്കിൽ സഹയാത്രികയായ ഒരു ആരാധകനോ ആരാധികയോ ഉണ്ടാവും. ഈ ദിവസം എനിക്ക് പറയേണ്ട ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കിയ സിനിമാ പ്രേക്ഷകർക്കും കുടുംബ സദസ്സുകൾക്കും 1000 നന്ദി. സിനിമ കണ്ടവർക്കറിയാം, കാണാത്തവർക്കായി ഇത് കുടുംബസമേതം തിയേറ്ററിൽ പോയി കുട്ടികളുടെയും അപ്പൂപ്പൻ്റെ അമ്മൂമ്മേൻ്റെയും കൂടെ ഒക്കെ തിയേറ്ററിൽ പോയി കാണേണ്ട, കുറേ ചിരിക്കാനും കുറേ കൈയടിക്കാനും കുറേ രസിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു എൻ്റർടൈനറാണ്. ഈ വലിയ വിജയത്തിന് ഇനിയും നിങ്ങൾ കൈവിടാതെ അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്.
ബ്യൂറോക്രസി, ഇപ്പം സാധാരണക്കാരനാകട്ടെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകട്ടെ, ബ്യൂറോക്രസിയുടെ മുന്നിൽ അവരെല്ലാം തന്നെ സമന്മാരാണ്, അല്ലെങ്കിൽ അവരെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ എപ്പോഴെങ്കിലും അത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മറുവശവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ ചില സ്പെഷ്യൽ പ്രിവിലേജസും ഞാൻ സത്യം പറഞ്ഞാൽ സുഖിച്ചിട്ടുണ്ട്. അത് കള്ളം പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ക്യൂ നിൽക്കേണ്ടി വരാത്തതിൽ എനിക്കറിയാം അത് ഞാനൊരു സിനിമാ നടനായതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണെന്ന് അറിയാം. ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് ചില കൂടുതൽ കുഴപ്പങ്ങളിൽ പോയി പെട്ടിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗം, കുഴപ്പമില്ല. പക്ഷേ ഇത് ബ്യൂറോക്രസി ഒരു താരം എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ ഇത്രയും ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, സത്യത്തിൽ അത് രണ്ട് പച്ചയായ മനുഷ്യരുടെ കഥയാണ്. അതിൽ ഒരാളൊരു സിനിമാ താരവും ഒരാളൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് എന്നുള്ളതേ ഉള്ളൂ. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടാൾക്കാരുടെ ഉള്ളിലെ ഈ ആത്മാഭിമാനം, ഈഗോ തുടങ്ങിയ പ്രശ്നങ്ങളുടെ കാര്യങ്ങളാണ്. ഇതിൽ ഈ സിനിമയിൽ അവസാനം കുരുവിള എന്ന കഥാപാത്രം, സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച കഥാപാത്രം പറയുന്ന പോലെ, സാറെ ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ നിൽക്കണം, തലയിൽ കയറരുത് എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഒരു ഒരു സത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു വളരെ മാനുഷികമായ ഒരു കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടാണ് ഈ സിനിമ ഇത്ര വലിയ വിജയമായതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയല്ല ഞാൻ ഹെലികോപ്റ്റർ കയറി വന്നു.